മതവിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസംഗങ്ങളും വംശീയത ഉളവാക്കുന്ന പ്രസംഗങ്ങളും പട്ടാപ്പകൽ പൊതുനിരത്തിൽ മൈക്കിലൂടെ വിളിച്ചോതിയവർ ഇന്നും തലയുയർത്തി നടക്കുമ്പോഴാണ് മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്നും കോടതി വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും കാണിച്ച് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത്. പി സി കുറ്റക്കാരനെങ്കിൽ ഇന്നും നിരപരാധിയാണ് അബ്ദുൽ നാസർ മദനി എന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ മാധ്യമപ്രവർത്തകൻ വിനു വി ജോണിന്റെ ഈ തുറന്നു പറച്ചിൽ ഏറെക്കുറെ സ്വാഗതാർഹമാണ്. ബംഗളൂരു സ്ഫോടനക്കേസിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന അബ്ദുൽ നാസർ മദനിയെ ന്യായീകരിച്ചതിന്റെ പേരിൽ ലജ്ജിക്കുന്നുവെന്നാണ് മാധ്യമപ്രവർത്തകൻ വിനു വി ജോൺ അഭിപ്രായപ്പെട്ടത്. ആ മദനി അർഹിക്കുന്ന ഇടത്ത് തന്നെയാണ് എത്തിച്ചേർന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ വിചാരണ തടവുകാരൻ എന്ന നിലയിൽ ദീർഘകാലം ജയിലിൽ പാർത്തയാളെന്ന നിലയിൽ പലപ്പോഴും പല ചർച്ചകളിലും ആ മദനിയെ ന്യായീകരിച്ചതിന്റെ പേരിൽ ഞാൻ ലജ്ജിക്കുന്നു. കാരണം ഒരു സമൂഹത്തെ ഇത്രമാത്രം ഭിന്നിപ്പിക്കുന്ന വിഷലിപ്തമായ പ്രസംഗങ്ങൾ നടത്തിയ ആ മദനി അർഹിക്കുന്ന ഇടത്ത് തന്നെയാണ് എത്തിച്ചേർന്നത്. മര്യാദയ്ക്ക് 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 ജീവിച്ചോ എന്ന് വെല്ലുവിളിക്കുന്നവർ അബ്ദുൽ നാസർ മദനിയുടെ അവസാന കാലത്തെങ്കിലും ഓർക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഹബ്ബായി മാറുകയാണ് കേരളമെന്നും തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ബലിയാടാക്കുകയാണെന്നും അടുത്തിടെ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കൊലവിളി മുദ്രാവാക്യങ്ങൾ ചെറിയ കുട്ടികളിൽ വളർത്തിയെടുക്കുന്ന വെറുപ്പും വിദ്വേഷവും ഭയാനകരമാണ്. ഇത് വച്ചുപൊറിപ്പിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിയണം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. കേരളം മതേതര സംസ്ഥാനമാണെന്ന് പ്രസംഗത്തിൽ മാത്രം ഉരിയാടുന്ന ഇടതുവലത് മുന്നണികൾ ഇരട്ടത്താപ്പിലൂടെ വോട്ട് പിടിക്കുമ്പോൾ കേരളം മതതീവ്രവാദികൾക്ക് വാതിൽ തുറന്നുകൊടുക്കുന്ന ഈ പ്രവണത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. കേരളം മറ്റൊരു കശ്മീരാകാൻ അധികം സമയമില്ല എന്ന് പറയുന്നവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കണം. വിഘടനവാദികളെയും തീവ്രവാദികളെയും തുടച്ചു നീക്കുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.